നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള റാം പോളി മാർബിൾ ഷീറ്റ് എന്ന പ്രസ്ഥാനത്തിലാണ്. അതായത് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ മാർബിള്, ഗ്രാനൈറ്റ്, അങ്ങനെ പല പ്രോഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വോളിൽ ചെയ്യാനായിട്ട്, സീലിങ്ങിൽ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എങ്ങനെ നമ്മളൊരു ഭിത്തിയിൽ ഡയറക്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സീലിങ്ങിൽ ഡയറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വിധത്തിൽ ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ പോളി മാർബിൾ ഷീറ്റ് എന്ന പ്രസ്ഥാനം റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ, അല്ലെങ്കിൽ പോളി മാർബിൾ ഷീറ്റ് എന്ന പ്രൊഡക്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പോളി മാർബിൾ ഷീറ്റിനെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും ഈവൻ വിലയുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് കണ്ടിരിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് ചെയ്തു തരേണ്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക, സജഷൻ കമൻറ്റുകൾ ഇടുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പോളി മാർബിൾ ഷീറ്റിൻ്റെ ഷോറൂമിനുള്ളിലാണ്. എറണാകുളത്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോളി മാർബിൾ ഷീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റും അതുപോലെ യു പി വി സി മെറ്റീരിയൽ. സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടുന്ന ലാമിനേറ്റ് ഉണ്ട്, മൈക്ക ലാമിനേറ്റ് ഉണ്ട്, അതിനുശേഷം പി വി സി ലാമിനേറ്റുകൾ വന്നു. പി വി സി ലാമിനേറ്റുകൾ നിങ്ങൾക്കറിയാം, പോളി വിനൈൽ ക്ലോറൈഡ് ലാമിനേറ്റുകൾ, കുറച്ചുകൂടെ മൈക്ക ലാമിനേക്കാളും കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതിനേക്കാളും ഡ്യൂറബിളായിട്ടുള്ള, അതേസമയം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ കാണുന്ന പ്രൊഡക്റ്റാണ് യു പി വി സി മെറ്റീരിയലുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പോളി മാർബിൾ ഷീറ്റുകൾ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ഒരാളെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്, നമ്മുടെ രതീഷേട്ടൻ. രതീഷേട്ടൻ, ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഏറെക്കുറെ ഒരു വർഷത്തോളം ആയിട്ടുണ്ടല്ലേ? ഓൾറെഡി കാർപ്പൻ്റർ ആണ്. ആ, ഒരു പുതിയ മെറ്റീരിയൽ ആണല്ലോ, കാരണം അതിന്റെ ഒരു വർഷമായിട്ട് ഇപ്പൊ അത് ഉപയോഗിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, സാധാരണ മൈക്ക ഇതിന് കുറച്ചുകൂടി തിക്കുണ്ട്, തിക്നെസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന കുറച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ്. അതായത് ഏതൊരു പ്രോഡക്റ്റും ആദ്യം യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന നിങ്ങളെപ്പോലുള്ള ചേട്ടന്മാരാണ്, കാർപ്പൻ്റർ ചേട്ടന്മാരാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അതായത് നമ്മുടെ പ്ലൈവുഡ്, അതിനുശേഷം എം ഡി എഫ്, എച്ച് ഡി എഫ്, പി വി സി ബോർഡ്, ഇപ്പം അതിനുശേഷം വന്ന ഡബ്ല്യു പി സി ബോർഡ്, ഇതെല്ലാം ആദ്യം പരീക്ഷിച്ച് നിങ്ങളുടെ കയ്യിലാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇതും ആദ്യം പരീക്ഷിച്ച് എനിക്ക് തോന്നുന്നു ചേട്ടനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അഞ്ചാറ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ പെയിന്റൊക്കെ പൊടിഞ്ഞു പോണ ഒരു പ്രശ്നങ്ങളുണ്ട്, ഒരു താഴെ ഒരു നാലടി ഹൈറ്റിലൊക്കെ ആയിട്ട് പോകാറുണ്ട്. അങ്ങനെ പോയിട്ടുള്ളത് ആ സ്ഥലത്തൊക്കെ ഇത് ഒട്ടിച്ചു കൊടുത്താല് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കതിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഷോപ്പിന്റെ ഈ ഏരിയയിൽ നിന്ന് തുടങ്ങാം. സാധാരണ നമ്മളൊരു വീടിന്റെ ലിവിംഗിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഭാഗമാണിത്. ഇതിപ്പോ ചെയ്തിരിക്കുന്നത് എന്തുവാണ്? ഇതിപ്പോ പ്ലൈവുഡ് വെച്ചിട്ട് അതിന്റെ മുൻവശത്താണ് ചെയ്തേക്കുന്നത്. സി എൻ സി കട്ടിംഗ് ആണ് തോന്നുന്നു. സി എൻ സി കട്ടിംഗ് ആയിട്ട് അത്രയും ഷാർപ്പായിട്ട് സി എൻ സിയിൽ ചെയ്യാൻ പറ്റും. അതിങ്ങനെ കൊടുക്കാം, ഇതിപ്പോ പിന്നെ വേറെ പല മോഡലിൽ ചെയ്യാം, പല മോഡലിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഈ കോർണറൊക്കെ ആണെങ്കിലും നല്ല
എനിക്ക് തോന്നുന്നു ഇതിപ്പം 25 ഡിസൈൻസ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് റാംബ്രോ പറഞ്ഞിരിക്കുന്നത്. 25 ഡിസൈനേഴ്സ് ഡിസൈൻസ് ഒരുപാട് ഉണ്ട്. 25 ഡിസൈൻസ് ഉണ്ട്. അതിനുമേൽ ഇനിയിപ്പോ വരാനും ഉണ്ടാവും ഒരു പക്ഷേ. പുതിയ പ്രൊഡക്റ്റ് അല്ല. അതെ അതെ, പുതിയെന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് നമുക്കിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു വർഷം മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം എന്താണ് അതിന്റെ അവസ്ഥയും. പിന്നെ നമുക്ക് അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാ റൂമാണ്. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് എന്താന്ന് വെച്ചാല് പൂജാമുറിയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണ വീഴും, അങ്ങനെ ഒരുപാട് അഴുക്ക് വരാൻ കാര്യം. നമ്മളിപ്പോ എണ്ണ വരുമ്പോ അതില് പൊടിയും ഇതൊക്കെ വരുമല്ലോ, അത് തുടച്ച് വാഷബിൾ ആണ്. നല്ല ഫിനിഷ് ആയിട്ട് സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ടാലും നമുക്ക് കഴുകിയത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം ഇപ്പൊ ഞാൻ വിളക്കിവിടെ ഇരിക്കുന്നോണ്ട് ചോദിക്കണം, നമുക്കിപ്പം ഒരു തീ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? അതിനെപ്പറ്റി പേടിക്കാൻ വേണ്ട, രണ്ടു വിധത്തിൽ വെള്ളത്തിന്റെയും തീയുടെയും പ്രൊട്ടക്ട് ചെയ്യുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചത്. ഫയർ റെസിസ്റ്റന്റ് ആണ്, ഇവിടെ ഉണ്ട്, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ വെട്ട് വിളക്ക് കൊതിച്ചാലും സാധാരണ ഈ പുക വന്നിട്ട് ഇവിടെയൊക്കെ പുക പിടിച്ച് ഒരു മോശാവസ്ഥ വരാറുണ്ട്. സാറിന് പുക പിടിച്ച ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ടൈല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ എങ്ങനെയാണ് നമ്മള് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആണി അടിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോ തൂക്കിയിരിക്കുന്ന ആണി അടിച്ചു തൂക്കിയിരിക്കുന്നതാണ്. ആണി അടിക്കുന്നത് ഇതിനെ ഒരു എന്താ പറഞ്ഞ തിക്ക് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് അല്ല, കടുപ്പുള്ളതുകൊണ്ട് നമ്മൾ ഡ്രില്ലും ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് വേണം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ ഡ്രില്ല് ചെയ്യുക എന്ത് വേണമെങ്കിലും ആണി വെക്കുകയോ സ്ക്രൂ വെക്കുകയോ എന്ത് വേണം ചെയ്യാം. അതായത് അഡ്വൈസബിൾ ആയിട്ടുള്ളത് നമ്മൾ എപ്പോഴും ആണി ചുറ്റിയേക്ക് അടിക്കാതെ ഡ്രില്ല് ചെയ്യുക. അടിക്കേണ്ട വശം മാത്രം ചെറിയൊരു ചിന്തയില്ല, ചെറുതായിട്ട് വളരെ. അപ്പൊ അത് ഒഴിവാക്കാം. ഡ്രില്ല് ഉണ്ടല്ലോ, എന്താണെങ്കിലും ഇപ്പൊ എല്ലാത്തിനും ഇപ്പം മെഷീനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ല, അങ്ങനെ തന്നെ ചെയ്യുക അല്ലേ. അല്ല, ഇതിപ്പം നമ്മളിപ്പോ കണ്ട സാധനം പോലെ തന്നെ ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മാർബിള് കല്ല് എങ്ങനെ വരുന്നു, ഗ്രാനൈറ്റിന്റെ കാര്യം പറഞ്ഞു, ആ ഗ്രാനൈറ്റ് ആണോ എന്ന് തോന്നിപ്പോ തോന്നുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്ത് എല്ലാത്തിന്റെ ഡിസൈൻസും വരുന്നത് അല്ലേ. ഓക്കെ, ഇതൊരു ഒരു ഷോവാള് പോലെ ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ. എഡ്ജ് വാൻഡിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഒരു എഡ്ജ് വാൻഡ് ഇനി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കാം. ഇപ്പൊ ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് എഡ്ജ് വാൻഡ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ഏരിയ തന്നെ ടി വി യൂണിറ്റ് ആണല്ലേ. ടി വി യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് നോക്കിയാൽ കാണാം, ഒരു കല്ലിന്റെ ഇഷ്ടിക അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഡിസൈനാണ് വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഗ്ലോസി ഡിസൈൻസ് വന്നിട്ടുള്ളൂ, മാറ്റ് വന്നിട്ടില്ല. ഒരു പക്ഷെ അടുത്ത ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ മാറ്റ് ഫിനിഷുകളോട് എത്തുമായിരിക്കും. താല്പര്യം അതെ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഏതൊരു സാധനവും പരീക്ഷിച്ച് സക്സസ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ അടുത്തൊരു യൂണിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടി വി യൂണിറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഡയറക്റ്റ് ഭിത്തിയിലോട്ട് ചെയ്യാമോ പ്ലൈവുഡ് വെച്ചാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഭിത്തി ഒരു ഒരു കൃത്യ ലെവലാണെങ്കിൽ പ്ലൈവുഡ് വേണം. വേണ്ട, പ്ലൈവുഡ് വേണ്ട. നിങ്ങൾക്ക് ഭിത്തിയിലേക്ക് നേരിട്ടാണ്, ഇപ്പൊ ഒരു ഫ്ലാറ്റിലേക്ക് ആണെങ്കിലും ഭിത്തി താഴെ നിന്ന് 4 അടി ഹൈറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് കംപ്ലീറ്റ്. അവർക്കിടെ ഈ പെയിന്റ് അടന്നു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവര് പല പ്രാവശ്യങ്ങളും പെയിന്റ് മാറി മാറി പരീക്ഷിച്ചിട്ടും ഇതിങ്ങനെ അടന്നു പോയി. പിന്നെ ഈ പ്രാവശ്യം ഇത് ഒട്ടിച്ച് നിർത്തിയേക്കാണ്. അതായത് ഇത്തിരക്ക് നേരിട്ട് ഒട്ടിച്ച് ഡയറക്റ്റ് ഒട്ടിച്ചിരിക്കുന്നു. അതായത് ഇങ്ങനെയാണ്, നമുക്ക് ഡാംനെസ് വരുന്ന ഏരിയയില് ഈർപ്പം കൊണ്ട് പെയിന്റ് ഇളകി പോകുന്ന സംഗതിയിൽ ശരിക്കും പറഞ്ഞാൽ പെയിന്റിന് ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്തടിച്ചെന്ന് പറഞ്ഞാൽ 1.5 അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഈർപ്പം വരും, അത് പോകും. 3 വർഷം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് രണ്ടാമത് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ UPVC മെറ്റീരിയൽ ആണ് എന്നതുകൊണ്ട് തന്നെ വാട്ടർ അബ്സോർപ്ഷൻ തീരെയില്ല, 0% ആണ് വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഈർപ്പത്തെയും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഇതിൽ അതിനകത്ത് വേറെ ഒന്നുകൂടെ ചേർത്ത് പറയണം, നമ്മളിപ്പം നിൽക്കുന്ന റൂമിൽ AC വെച്ചിട്ടുണ്ട്.
ഇതില് എസി അതായത് തണുപ്പ് ഒരു കൂളിംഗ് എഫക്റ്റ് തരും കാരണം വെച്ചാൽ യു പി വി സി ആണ് കൂടാതെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാൽസ്യം കാർബണേറ്റും കൂടിയാണ് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഹീറ്റ് റെസിസ്റ്റൻറ്റും കൂടിയാണ് അല്ലേ ഇതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഓക്കെ അപ്പം നമ്മൾ ഭിത്തിയിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന പശ ഏത് പശയാണ് ഹീറ്റെക്സ് പശ തന്നെ യൂസ് ചെയ്യാം അതാണ് കുറച്ചുകൂടി നല്ലത് അഡ്വൈസബിൾ ആയിട്ടുള്ള പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ഭിത്തി അതിന് ചൂട് എപ്പോഴും ഉണ്ടാവും ചൂടും തണുപ്പും ഒക്കെ മാറി മാറി ഹീറ്റേഴ്സ് വെച്ച് ചെയ്യണം അത് ഹീറ്റേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ രണ്ടു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് പിന്നെ സിലിക്കോൺ കൂടി ഇടക്ക് ചെയ്തിട്ട് വേണം ഹീറ്റേഴ്സ് പ്ലൈവുഡിൽ വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കേണ്ട പശ ഇത് തന്നെയാണോ അപ്പൊ സാധാരണ നമ്മള് പ്ലൈവുഡിലൊക്കെ ഒരു മൈക്ക ഷീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ടൈം എടുത്ത് വേണം പ്രസ് ചെയ്യാനായിട്ട് ഇതിൽ അങ്ങനെ ഒരു ടൈം എടുക്കും എത്ര ടൈം കൊണ്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം അവര് പറഞ്ഞേക്കണം പശയുടെ ഒരു സമയമുണ്ട് 15 മിനിറ്റ് ആ തേച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ഒട്ടിച്ചെടുത്തിട്ട് പോരാ അല്ലേ എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മുടെ ബാക്കിയുള്ളതിനെ ഒരു മെഷീൻ പ്രസിന്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു മെഷീൻ പ്രസ് പ്രയാസമൊരു കാര്യം ഭിത്തിയിലൊക്കെയാണല്ലോ മെഷീൻ പ്രസ്സിംഗ് ഇല്ലെങ്കിലും നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ തന്നെ കാർപ്പന്റേഴ്സ് തന്നെ എടുക്കുകയാണ് പിന്നെ ഇതിനകത്ത് എയർ ബബിൾസ് വരാനുള്ള സാധ്യത കുറവാണ് കാരണം 3.5 ഉണ്ട് അതെ 3.5 ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും ബബിൾസ് ഒന്നും വരത്തില്ല അതുകൊണ്ട് ഇതിനകത്ത് മെയിനായിട്ടും ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ് ഇതിപ്പോ ചേട്ടൻ യൂസ് ചെയ്യാനായിട്ട് ഒരു വർഷമായി നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണോ ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങള് കാർപ്പന്റേഴ്സ് ആയതുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് വന്നപ്പോ അതിനെപ്പറ്റി ഒന്ന് കുറച്ചൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കി സമയം ഒരു വർഷം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഭിത്തിയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പെയിന്റിന്റെ അടന്നു പോണതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതുപോലെ നല്ല ഫിനിഷിംഗ് അല്ലെ ഇപ്പൊ ടി വി യൂണിറ്റ് ഒക്കെ ആണെങ്കിലും നല്ല ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഇത് ഗ്രൂ ചെയ്ത് ബെൻഡ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുമോ അത്യാവശ്യം ബെൻഡ് ചെയ്ത് ഒട്ടിക്കാം ഒരു ചെറിയ ബെൻഡ് ഒക്കെ ഒട്ടിക്കാം ബെൻഡ് ചെയ്യാൻ പറ്റും ഒടിയുന്ന പ്രോഡക്റ്റ് ആണ് അനുസരിച്ചിട്ടുള്ള ബെൻഡ് ചെയ്യാം അതെ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ് പക്ഷെ അധികം നമുക്ക് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒടിയുന്ന അങ്ങനെയുള്ള കർവ് ചെയ്യാൻ ഒരു ഇങ്ങനെ വരുമ്പോ അതൊക്കെ നമുക്ക് ഒട്ടിക്കാം ഇവിടെ ഒരു ഒരു ടോപ്പിന്റെ ബോർഡർ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിൽ അതിലൊട്ടിക്കാം ഒട്ടിക്കാൻ സാധിക്കും ഓക്കെ ഇനി പ്രധാനം മെയിനായിട്ട് സീലിംഗ് ആണ് അപ്പൊ നമ്മള് എന്താ പറയുന്നത് ഒരുപാട് സീലിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഒരുപാടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ഇതൊരു ഷോറൂം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള ഏതൊക്കെ രീതിയിൽ ചെയ്യാമോ ഇപ്പൊ ചാനൽ വെച്ചിട്ട് അതിൻ്റെ ഗ്രൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ സീൽ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇതിനെങ്ങനെയാണ് സീൽ ചെയ്യേണ്ടത് സീലിയുമ്പോൾ ഭിത്തിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്യാം ആ സീലിംഗ് ലെവലാണെങ്കിൽ നേരിട്ട് അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വെക്കണ എപ്പോഴും ഒരു കുറച്ചൊരു സേഫ്റ്റിയാണ് പക്ഷെ അപ്പൊ കോസ്റ്റ് പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ പ്ലൈവുഡ് ഒഴിവാക്കുന്നത് പ്ലൈവുഡ് വെച്ചാൽ പ്ലൈവുഡിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരിക്കലും ഭിത്തിക്ക് കിട്ടത്തില്ല മനുഷ്യർ ചെയ്യണല്ലോ അപ്പൊ അതിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും സീലിംഗ് ഡയറക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഇറഗുലർ ആയിരിക്കും 100% അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അലുമിനിയം ചാനലാണോ യൂസ് ചെയ്യുന്ന പ്ലൈവുഡ് ചെയ്യും അലുമിനിയം ചാനൽ യൂസ് ചെയ്ത് അത് പ്ലൈവുഡ് വേണ്ട ഈ നേരെ അതിലേക്ക് പ്ലൈവുഡ് ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക ഓ അപ്പൊ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ലെവല് ചെയ്തേച്ചാൽ മതി ഓ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അലുമിനിയം ചാനൽ ഒന്നും കാര്യം വെയിറ്റ് പ്രശ്നമാണല്ലോ അലുമിനിയം ചാനലിൽ ചിലപ്പോൾ വെയിറ്റ് നിൽക്കാതെ നേരെ അങ്ങോട്ട് സ്ക്രൂ വെച്ച് ഇപ്പൊ ഹൈറ്റ് കൂടി കഴിയാണ് അലുമിനിയം ചാനൽ വെച്ചും ചെയ്യാം വയ്യാതെയും ചെയ്യാം അല്ലെ അലുമിനിയം അതെ സീലിംഗ് ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ മുകളില് ടെറസ് ഡയറക്റ്റ് ടെറസ് വേറെ മുകളിൽ വേറെ റൂഫിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടെറസ് ആയിരിക്കും വരിക അതിന്റെ മുകളിലേക്ക് ഇപ്പൊ വാട്ടർ പ്രൂഫിംഗ് ചെയ്തെന്ന് പറഞ്ഞാലും വെള്ളം വന്നു വീഴും എന്തായാലും 6 മാസം മഴ 6 മാസം വെയിൽ എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈർപ്പം പുറത്തുനിന്നാണേലും നമുക്ക് ഉണ്ടാവും ഈർപ്പം അടിക്കാതെ അത്രയും ഭംഗിയായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി കൂടിയാണ് അല്ലേ അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഭിത്തിയിലോട്ട് ചെയ്യാം പ്ലൈവുഡ് വെച്ച് ചെയ്യാം ഇനി നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ ക്യാഷ് കൗണ്ടർ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിലാണ് ഈ പ്രൊഡക്റ്റിൽ തന്നെയാണ് അപ്പോൾ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ക്യൂബിക്കിൾ പോലെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ബാത്റൂമുകളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാം ഇപ്പൊ ക്യൂബിക്കിളുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അത് കൂടാതെ എനിക്ക് തോന്നുന്നു ബാത്റൂമിന്റെ ഉള്ളിലൊക്കെ വോള് ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ഒരു സ്കർട്ടിങ് കൊടുത്തതിന് ശേഷം അതിന് മേളിലേക്ക് ചെയ്യാം മേളിലോട്ട് ചെയ്തെടുക്കാൻ പറ്റും
ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ ഒരു 8x4 സൈസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സൈസ് കിട്ടും. ഇപ്പൊ ഈ വോളിൽ കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർബിൾ അല്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, വിശ്വസിക്കത്തില്ല ആരും. നമ്മളിത് അടുത്ത് നിന്ന് ഇതിനെങ്ങനെ തട്ടി കാണിക്കുമ്പോഴത്തേക്കുള്ള ഒരു സൗണ്ട് വെച്ച് മാത്രമേ അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റില്ല മല ഗ്രാനൈറ്റ് മാർബിൾ ടൈല് ആ അതിന്റെയൊക്കെ ലെവലിലേക്ക് വരും. അപ്പൊ നമ്മളിപ്പോ ആ ഇതിൽ ഭിത്തിയിൽ കാണിച്ചതുപോലെ തന്നെ അടിക്കുമ്പോഴത്തേക്കും വുഡിന്റെ സൗണ്ട്, ഇതിപ്പോ ഡയറക്റ്റ് ഭിത്തിയിലോട്ടാ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണോ ഇത് ശരിക്കും പറഞ്ഞാല് ഇതൊരു മാർബിൾ വെച്ച് ചെയ്തിരിക്കുന്ന അല്ല, അല്ലെങ്കിൽ ഒരു ഒരു എന്നാ പറയുന്നത് ഗ്രാനൈറ്റോ ടൈലോ അങ്ങനെ ജോയിന്റ് ഇല്ല, ജോയിന്റ് തീരെ ഇല്ല. പ്രശ്നം ഇനി ഇത് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് ഒരു സ്ക്രാച്ച്, സാധാരണ രീതിയിലുള്ള സ്ക്രാച്ചുകൾ ഏതൊക്കെ ടൈലിൽ വരുന്ന പോലെ തന്നെ സ്ക്രാച്ചുകൾ ഇതിനകത്ത് വരുമെന്നുള്ളൂ, അല്ലാതെ ഒരു അല്ലാതെ വരില്ല, വരത്തില്ല. ഇനി നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, നോർമലി നമ്മളിപ്പം ഞാനൊരു 10 കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ വെച്ച്, ഡിഫറെൻറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞത് PVC ലാമിനേറ്റ്, PVC കൗണ്ടർ ടോപ്പുകൾ, ലാമിനേറ്റ് കൗണ്ടർ ടോപ്പുകൾ PVC ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതിന്റെ കാരണം എത്ര ഉള്ളൂ, ഫിനിഷിങ്. ഇപ്പൊ ഈ ഒരു കൗണ്ടർ നോക്കിയാൽ തന്നെ കാണാം വൃത്തിയാക്കാൻ എളുപ്പമാണ്. സ്ക്രാച്ച് നമുക്ക് സാധാരണ ഒരു സ്ക്രാച്ച് എത്രമാത്രം സ്ക്രാച്ച് പ്രൂഫ്, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, പ്രൂഫ് ഒന്നും പ്രൂഫല്ല. പിന്നെ വാഷബിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഗ്ലാസ് മെറ്റീരിയൽ ഇല്ല, ഗ്ലാസ് കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ സ്റ്റെയിൻസോ കറയോ ഒന്നും പിടിക്കുന്നുള്ള പേടി വേണ്ട, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ. ഇതിപ്പോ അടുത്തൊരു ഏരിയ ആണിത്. ഇതും നമ്മുടെ ഈ പറഞ്ഞതുപോലെ പ്ലൈവുഡ് വെച്ചിട്ട് ബോക്സ് ചെയ്തിട്ട് അതിന്റെ ഭംഗി ചെയ്തറിയണം. ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് ഇവിടെ രണ്ട് സൈഡും സപ്പോർട്ട് ഇല്ലാതെ, അതായത് ഈ രണ്ട് സൈഡും വെളിയിലോട്ട് ചെയ്ത രീതിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതിന്റെ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, 3.2 mm തിക്നെസ് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സാധനം വളയും. അതെ, ചെറിയ പീസ് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം, ബെൻഡ് ചെയ്യാം, അതേസമയം കുറച്ച് വലിപ്പത്തിൽ ബെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്, ഇതിന്റെ എഡ്ജ് നോക്കിയാലും മനസ്സിലാവും 3.2 mm തിക്നെസ് വരുന്ന എഡ്ജ് ആണ് വരുന്നത്. ഇതുപോലത്തെ ഒരു ഷീറ്റിന്റെ ഈ എഡ്ജ് ആണ് ഇവിടെ കാണുന്നത്, പക്ഷെ അത് കളർ ചെയ്ത് അതുപോലെ ചെയ്തേക്കാം. അറിയില്ല, ഇത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്ന ഭംഗി വന്നത്. നമ്മള് ചാനലുകളെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞിരുന്നു, അതിലൊന്നാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എൽ ഷേപ്പ് അല്ലേ. ഒരു 5 cm അങ്ങോട്ടും 2 cm ഉണ്ടാവും. ഓ, അങ്ങനെ ഒരു 4 mm അല്ല 6 mm തിക്നെസ് ഉള്ള ഒരു കോർണർ ബീഡിംഗ് ആണ് ഇത്. കോർണർ ബീഡിംഗ് വെച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബീഡിംഗ് ഇല്ലാതെ കോർണർ ഇല്ലാതെ ചെയ്തേക്കണം ജോയിന്റ്. പക്ഷെ ഇത് നമുക്കൊരു ജോയിന്റ് ഫ്രീ ആയിട്ട് തന്നെയാ ഫീൽ ചെയ്യുന്നത്. വർക്കത് നോക്കി ചെയ്താൽ അതുപോലെ ഇരിക്കും, പക്ഷെ കുറച്ച് എളുപ്പം കിട്ടണത് ഇത് വെച്ച പിന്നെ അങ്ങനെ അത്രയും റിസ്ക് എടുക്കണ്ട. കുറച്ചുകൂടെ ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതിന്റെ കുറച്ചുകൂടെ അളവ് കുറഞ്ഞത് വന്നാൽ കുറച്ചും കൂടി ഗുണം കിട്ടും, എല്ലാവർക്കും വലിയ ഇത് പെട്ടെന്ന് എടുത്തറിയണോണ്ട് ചെറിയപ്പോ ഒരു പ്രയാസം വരുമായിരിക്കും. യെസ്. ഇതിനകത്ത് മറ്റൊരു പ്രധാന സംഗതി തോന്നിയത്, ഇത് മാർബിളിൽ നമുക്കൊരു 3D ഫീല് എങ്ങനെ ചെയ്യുന്ന അതുപോലൊരു ഷോ വാളിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതി അല്ലേ. ഹെഡ് ബോർഡുകളൊക്കെ ചെയ്യാം, അതുപോലെ ഷോ വാളുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് ആണിത്. അപ്പൊ രതീഷ് ചേട്ടാ താങ്ക് യു. അതായത് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് രീതി ചെയ്യാം, ഒന്ന് നമുക്ക് തന്നെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓണറും ആയിട്ട് ചെയ്യാം. ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വിശ്വാസ്യത ഉണ്ടാവും. അപ്പൊ ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നു ചേട്ടൻ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ ചേട്ടനെ ഞങ്ങളിവിടെ വിളിച്ചു വരുത്തുകയാണ് ഇതിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ബ്രാഞ്ചാണിത്, കേരളത്തിൽ ആ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു എറണാകുളത്ത് ആദ്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നു നമ്മുടെ പോളി മാർബിൾ ഷീറ്റ്. ഇനി അടുത്തതായിട്ട് ഇതിന്റെ റേറ്റാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇറ്റാലിയൻ മാർബിള്, ഇറ്റാലിയൻ മാർബിൾ എങ്ങനെ ഇരിക്കുന്നു അതേ ഫിനിഷിങ്ങോടെ ഒരു പക്ഷേ അത്രയും തന്നെ ലുക്കോടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഗ്ലോസി ഫിനിഷ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ, മാറ്റ് അടുത്തതായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിന്റെ റേറ്റ് 65 rupees സ്ക്വയർ ഫീറ്റ് വരുന്നത്. 8x4 സൈസാണ്, 3.2 mm തിക്നെസ് ആണ് വരിക. 65 rupees എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ PVC മൈക്ക് ആണെങ്കിൽ പോലും ഏകദേശം 70-75 rupees വരുന്നുണ്ട്. അതിലും കുറഞ്ഞ റേറ്റിൽ, അതിലും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വേണം കരുതാനായിട്ട്. മാർബിളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ മാർബിളാണ് ഏകദേശം 200-250 rupees വരും. ഇറ്റാലിയൻ മാർബിളാണ് 500 rupees സ്ക്വയർ ഫീറ്റൊക്കെ വരുന്നുണ്ട്. 500 എന്ന് നോക്കണ്ട, ഒരു 300 rupees എന്ന് കണക്കാക്കും. എങ്കിലും അത്രയും രൂപ സ്ക്വയർ ഫീറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് നമുക്ക് 65 rupees കിട്ടുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. അടുത്തതായിട്ട് പ്രസ്ഥാനത്തിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ഞാൻ പറയാം.
ഓൾ കേരള എവിടെ വേണേ ഇവർ പാഴ്സലായിട്ട് സാധനം അയച്ചിരുന്നു. പാഴ്സൽ എന്ന് പറയുമ്പോൾ പാഴ്സൽ സർവീസ് അല്ല, ഡയറക്റ്റ് വണ്ടിയിൽ തന്നെ വിട്ടു തരിക ചെയ്യുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ മൈക്ക പോലെ റോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണോ എന്ന് ചോദിച്ചാൽ റോൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂ കാരണം ഡയറക്റ്റ് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ കേരളത്തിൽ എവിടെയും അവൈലബിൾ ആണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിനേതല്ല നമുക്ക് വണ്ടി വിട്ടെടുക്കാം, സ്വന്തം റിസ്കിൽ പാഴ്സൽ അയക്കാനൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരത് ചെയ്ത് കൊടുക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ഇൻ ചെയ്യുക, വിളിക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഈ ഒരു മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡൗട്ട്സും ദൂരീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെ അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.